ഇന്ത്യയിലെ ഏറ്റവും നല്ല മെഡിക്കൽ കോളേജ് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഉത്തരം എയിംസ് ന്യൂഡൽഹി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എയിംസിലെ 2021 റാങ്കിനെ കുറിച്ചിട്ടാണ്. ഏകദേശം 20 എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നമുക്ക് ഇന്ത്യയിലുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളോടും വിശദീകരിക്കുക, ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുക വളരെ പ്രയാസകരമായിരിക്കും. മെയിനായിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സാണ് പറയുക. കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടവർ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. ഡാറ്റകൾ നിങ്ങൾക്ക് ഞങ്ങൾ ഷെയർ ചെയ്ത് തരുന്നതാണ്. നമുക്കറിയാം എയിംസ് ന്യൂഡൽഹി 1956 സ്ഥാപിച്ചതാണ് എയിംസ് ന്യൂഡൽഹി. ഈ അടുത്ത കാലത്ത് വരെ നമുക്ക് ആദ്യമൊക്കെ എയിംസിലൊരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ 20 മുമ്പോ അല്ലെങ്കിൽ 15 മുമ്പോ എയിംസിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ പേപ്പറിലൊക്കെ ന്യൂസ് വരുന്നൊരു കാര്യമായിരുന്നു എന്നുള്ളതാണ്. സോ ഇപ്പോൾ ഏകദേശം 20 എയിംസുകളുണ്ട്. പൊതുവേ മലയാളികളായിട്ടുള്ള വിദ്യാർത്ഥികൾ എയിംസിൽ നിന്ന് മാറി നിൽക്കുന്നത് കാണാം. കാരണം ഇപ്പോൾ തുടങ്ങിയ സ്ഥാപനങ്ങളാണെങ്കിൽ പോലും എയിംസിന് അതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ പഠിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ്. ബാക്കിയുള്ള കേരളത്തിലെ പുറത്തുള്ള മറ്റുള്ള സംസ്ഥാനക്കാരൊക്കെ ഒന്നും കൂടെ എയിംസിന് പ്രാധാന്യം കൊടുക്കുമ്പോൾ മലയാളികൾ എയിംസിന് പ്രാധാന്യം കൊടുക്കുന്നത് കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. റീസെൻ്റ്ലി വന്ന എയിംസിനൊക്കെ എയിംസ് ന്യൂഡൽഹി മാത്രമാണ് ഒപ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ രീതി മാറേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ കേന്ദ്ര ഫണ്ട് ഡയറക്റ്റായിട്ട് ഫണ്ട് ചെയ്യുന്നതാണ്. തുടക്കത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ മധുരയൊക്കെ ലാസ്റ്റ് വന്ന സ്ഥാപനമാണ് നമ്മുടെ തമിഴ്നാടുള്ള. നമുക്ക് കേരളത്തിലേക്കും ഒരു എയിംസ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ആ മധുര ക്യാമ്പസിലടക്കം ഫെസിലിറ്റീസ് ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ CV വരുന്ന സമയത്ത് നിങ്ങൾ കോഴിക്കോട് ഗവൺമെൻറ് കോളേജ് നല്ല കോളേജ് തന്നെയാണ്, അതിലേറെ ഒന്നും കൂടി നിങ്ങൾക്ക് എവിടെയാണ് പഠിച്ചിരിക്കുന്നത്, ഞാനൊരു എയിംസിലാണ് എന്ന് പറയുമ്പോൾ അതിനൊരു വെയിറ്റ് കൂടുതൽ തന്നെ ആയിരിക്കും. സോ ആദ്യം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എയിംസിലെ ലാസ്റ്റ് റാങ്കിനെ കുറിച്ചിട്ടാണ്. എയിംസിലെ എത്ര മാർക്ക് കിട്ടിയ വിദ്യാർത്ഥിക്കാണ് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം 2 സെക്കൻഡ് റൗണ്ട് ശേഷം മോപ്പപ്പ് റൗണ്ട് കൂടെയാണ് വന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും എടുത്താൽ മതി. മോപ്പപ്പ് റൗണ്ട് അത്ര പ്രാധാന്യമായിട്ട് നിങ്ങൾ എടുക്കേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ അത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കാം, നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം ഒരു എക്സാമ്പിൾ പറയണം, 626 മാർക്കുള്ള 9416 കിട്ടിയൊരു കുട്ടിക്ക് എയിംസിൽ ജമ്മു കാശ്മീരിൽ അവസാനത്തിൽ എന്ത് ചെയ്യുന്നു, മോപ്പപ്പ് റൗണ്ടിൽ ജനറൽ കാറ്റഗറി കിട്ടിയിരിക്കുന്നു എന്ന് കഴിഞ്ഞാൽ ഈ വർഷവും അതിൻ്റെ അർത്ഥം എന്തല്ല, 9415 വരെയുള്ള റാങ്കുകാർ എയിംസിൽ അഡ്മിഷൻ കിട്ടിയെന്നല്ല. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യരുത്, മോപ്പപ്പ് റൗണ്ടിനെ അത്ര പ്രാധാന്യത്തോടെ കാണണ്ട. ഞാൻ ഇതിൻ്റെ ഒരു സ്ക്രീൻ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും, സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടും മോപ്പപ്പ് റൗണ്ടും ഈ റൗണ്ടിൽ വന്നിരിക്കുന്ന റാങ്കുകളെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അവസാനം വന്ന റാങ്കിലാണ് ജനറൽ കാറ്റഗറിയിൽ ജമ്മു കാശ്മീരിൽ സെക്കൻഡ് റൗണ്ടിൽ വന്നിരുന്നത് 7308 റാങ്കും 634 മാർക്കും ആയിരുന്നു. അത് മോപ്പപ്പ് റൗണ്ടിൽ 9416 വന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ടും സെക്കൻഡ് റൗണ്ടാണ് ഏറ്റവും പ്രധാനം. മോപ്പപ്പ് റൗണ്ടിൽ അതേപോലെ തന്നെ വരണമെന്നില്ല, 676 മാർക്കുള്ള കുട്ടി കിട്ടി. അത് OBC കാറ്റഗറിയിൽ ജമ്മുവിൽ തന്നെ സെക്കൻഡ് റൗണ്ടിൽ 8478 റാങ്കും 630 മാർക്കും, അത് മോപ്പപ്പിലേക്ക് വരുമ്പോൾ 616 മാർക്ക്, 12714 റാങ്ക്. ഞാൻ സെയിലിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഓക്കെ, ഇതിലേറെ ഇതൊക്കെ ഡാറ്റകളാണ്. ഡാറ്റകൾ വേണ്ട ആളുകൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം, ഡാറ്റകൾ നിങ്ങൾക്ക് PDF രൂപത്തിൽ അയച്ചു തരുന്നതാണ്. EWS കാറ്റഗറിയിൽ വരുന്ന സമയത്ത് മധുരയിൽ 634 മാർക്ക് കിട്ടിയൊരു വിദ്യാർത്ഥി 7216 റാങ്കോട് ഫസ്റ്റിൽ കയറിയിരുന്നത്, സെക്കൻഡിൽ അത് 8965 628 മാർക്കും, തേർഡിൽ മോപ്പപ്പ് സോറി തേർഡ് എന്നല്ല മോപ്പപ്പ് റൗണ്ടിൽ 615 12220 മാറി. ഇനി SC കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് മധുരയിൽ 554 മാർക്കുള്ള കുട്ടി 43707 ഫസ്റ്റ് റൗണ്ടിലും 537 മാർക്ക് 55601 സെക്കൻഡ് റൗണ്ടിലും 510 മാർക്കോട് കൂടി 76250 തേർഡ് റൗണ്ടിലും, അതായത് മോപ്പപ്പ് റൗണ്ടിലും അവസാനിച്ചു. ST വരുന്ന സമയത്ത് 523 മാർക്ക് 65970 മാർക്കുള്ള കുട്ടി ഫസ്റ്റ് റൗണ്ട്, 550 മാർക്കുള്ള കുട്ടി സെക്കൻഡ് റൗണ്ടിൽ, അതായത് 77023. മോപ്പപ്പ് റൗണ്ടിലേക്ക് വരുമ്പം 459 മാർക്ക്, അതായത് 193498. ഓക്കെ, ഇതാണ് ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ജനറൽ റാങ്ക് മാത്രം പെട്ടെന്ന് പറഞ്ഞു പോകാം. ഞാൻ ഫസ്റ്റ് റാങ്ക് മാത്രമേ പറയുന്നുള്ളൂ, സ്റ്റേ വേക്കൻസിയിൽ വന്ന റാങ്കൊക്കെ ഇതിലുണ്ട്, അതൊന്നും പറയുന്നില്ല, ഫസ്റ്റ് റൗണ്ട് മാത്രം പറഞ്ഞു പോവാണ്. 2021 എയിംസ് ന്യൂഡൽഹിയിൽ 53 റാങ്കുള്ള ഒരു കുട്ടി അവസാനമായിട്ട് അഡ്മിഷൻ ലഭിച്ചപ്പോൾ അത് ഒഡീഷയിലുള്ള എയിംസ് ഭുവനേശ്വർ നമുക്ക് ഏകദേശം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 2012 എയിംസ് ഭുവനേശ്വർ 538 മാർക്കുള്ള കുട്ടിയും, മധ്യപ്രദേശിലെ എയിംസ് ഭോപ്പാലിൽ 572 മാർക്കുള്ള കുട്ടിയും, രാജസ്ഥാനിലെ ജോധ്പൂരിലെ എയിംസിൽ 633 മാർക്കുള്ള കുട്ടിയും, ഉത്തരാഖണ്ഡിലെ ഋഷികേഷ് എയിംസിൽ 933 മാർക്കുള്ള കുട്ടിക്കും അഡ്മിഷൻ ലഭിച്ചു. ഏകദേശം 933 വരെയാണ് നിങ്ങൾ മനസ്സിലായി. എയിംസ് ന്യൂഡൽഹിയിലൊക്കെ 53 മാർക്കാണ്
ഒരു ജനറൽ കാറ്റഗറിയിൽ അവസാനം വന്നിരിക്കുന്നത്. അപ്പോൾ ആ എയിംസിൻ്റെ ഒരു പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ അതിൻ്റെ ലിസ്റ്റ് എടുത്തുനോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഒപ്റ്റ് ചെയ്തിരിക്കുന്ന എയിംസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നേരത്തെ 53 മാർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നു, സോറി 53 റാങ്കാണ്. ഓക്കെ, ഛത്തീസ്ഗഡിലേക്ക് വരുന്ന സമയത്ത് 1134, ബീഹാർ എയിംസിൽ, പാട്നയിലെ എയിംസിൽ 1519, പഞ്ചാബിലേക്ക് വരുന്ന സമയത്ത് 2016, അത് തെലങ്കാന ഹൈദരാബാദിലെ ബിബിനഗറിലെ എയിംസിലേക്ക് വരുമ്പോൾ 2840. ഓക്കെ, ഈ ബിബിനഗറിലേക്കൊക്കെ വരുന്ന ഇതൊക്കെ ഏകദേശം 2012 വന്ന എയിംസുകളാണ്. ഓക്കെ, പിന്നീട് ആന്ധ്രാപ്രദേശിൽ 2999 വന്നു. ഗോരഖ്പൂർ ഉത്തർപ്രദേശിൽ എയിംസിൽ 3057, എയിംസ് രാജ്കോട്ട് ഗുജറാത്തിൽ 3149, റായ്ബേലിയിലെ യു പിയിലെ എയിംസിൽ 3365 വന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലെ കല്യാണിയിൽ 3420 വന്നിരിക്കുന്നത്. ലാസ്റ്റിലേക്ക് വന്ന എയിംസുകളാണിതെല്ലാം. അതേപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ 3773, ആസാമിൽ 4660, നമ്മുടെ തമിഴ്നാടിൽ 4751, ജാർഖണ്ഡിൽ 4841, എയിംസ് ജമ്മുവിന് 4990. ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്ന ജനറൽ കാറ്റഗറിയുടെ മാത്രം അവസാന റാങ്കാണ്. ഒ ബി സി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിഫറൻറ്റാണ്. അങ്ങനെ ഓരോ എയിംസിൽ ലഭിച്ചിരിക്കുന്നതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഉണ്ട്, പറയാമെന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. സോ 20 എയിംസിലെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഓരോ എസ് സിയിൽ എത്ര വന്നു, ഒ ബി സിയിൽ എത്ര വന്നു, ഇ ഡബ്ല്യു സിയിൽ എത്ര വന്നു എന്നൊക്കെ അറിയേണ്ടവർ, ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേണ്ടവർ, നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐ ഡി കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ മെയിൽ ഐ ഡി, അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ആ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ ഞങ്ങളുടെ ചാനലിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഓരോരോ ഇൻഫർമേഷൻ, ഇപ്പോൾ എസ്പെഷ്യലി നീറ്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഡാറ്റകളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി വരുന്ന സമയത്ത് CUT കുറിച്ചിട്ടും JEE കുറിച്ചിട്ടും NAT കുറിച്ചിട്ടും എല്ലാ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോസാണ്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ നിങ്ങൾ ശ്രമിക്കണം. ഈ ഒരു ഡാറ്റയൊക്കെ ഒരു പക്ഷേ നിങ്ങൾ കാണുമ്പോൾ അത് ഇത്ര ഈസി ആണെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ടുകളുണ്ട്. ഞാൻ മാത്രമല്ല, ഓരോ യൂട്യൂബേഴ്സും വലിയ എഫേർട്ടുകൾ എടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. സോ ഡാറ്റകൾ വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്യാനൊന്നും മറന്നു പോകണ്ട. ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്യുക. ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ട്വിറ്റർ പേജൊക്കെ ഫോളോ ചെയ്യുക, അതിലൊക്കെ ഇൻഫർമേഷൻസ് ഞങ്ങൾ ഇടാറുണ്ട്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്.